നമസ്കാരം ഷാംസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എന്തൊരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോഗ്സിൻ്റെയും ക്യാറ്റ്സിൻ്റെയും വാക്സിനേഷനെ പറ്റിയാണ്. അതായത് നമ്മുടെ കിറ്റൻസിനായാലും പപ്പീസിനായാലും എത്ര ദിവസം കഴിയുമ്പോൾ വാക്സിനേഷൻ എടുക്കണം, അതുപോലെ തന്നെ ഇവരുടെ ഒരു ലൈഫിൽ ഏതൊക്കെ തരത്തിലുള്ള വാക്സിനേഷനാണ് വേണ്ടത്, അതുപോലെ തന്നെ എല്ലാ വർഷവും ഇതിൻ്റെ ഒരു റിപ്പീറ്റേഷനെല്ലാം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് അതെല്ലാം ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുമ്പം. നമ്മൾ അതിനുവേണ്ടി എത്തിയിരിക്കുന്ന നമ്മുടെ കാക്കനാടുള്ള പെട്രസ്റ്റ് ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ ഡോക്ടറായ ജോബി ജോർജ് ഡോക്ടറാണ് ഇതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് വാക്സിനേഷനെ പറ്റി ഒന്ന് കേട്ടു നോക്കാം. ഡോക്ടർ, നമുക്കൊരു ഡോഗിനെ സംബന്ധിച്ചിട്ട് എന്തൊക്കെ രീതിയിലുള്ള വാക്സിനേഷനാണ് വേണ്ടത്, അതുപോലെ ഈ വാക്സിനേഷനെല്ലാം ഏതെല്ലാം സമയത്താണ് എടുക്കേണ്ടത്, അതായത് പപ്പി ആയാലും അഡൾട്ട് ആയാലും? വാക്സിനേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം, പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ നായ്ക്കളിൽ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന പ്രോട്ടോകോളാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ വാക്സിനേഷൻ നമ്മൾ പപ്പി ഡി പി എന്ന് പറയുന്ന വാക്സിനേഷനാണ് നമ്മൾ ചെയ്യുക. ഡി പി എന്ന് പറയുമ്പോൾ ഡിസ്റ്റംബർ, കനൈൻ ഡിസ്റ്റംബർ എന്ന് പറയുന്ന അസുഖത്തിനെതിരെയും പാറോ വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന രണ്ട് പകർച്ചവ്യാധികൾക്കെതിരെയുള്ള വാക്സിനേഷനാണ് നമ്മൾ ചെയ്യുക. ഇത് ചെയ്യേണ്ടത് ആദ്യ വാക്സിനേഷൻ ചെയ്യുന്നത് 40 ദിവസം മുതൽ 45 ദിവസം വരെയുള്ള സമയത്താണ് ഈ വാക്സിനേഷൻ നമ്മൾ ചെയ്യുക, ഡി പി വാക്സിനേഷൻ. ഇതിനുശേഷം അടുത്ത വാക്സിനേഷൻ എന്ന് പറയുന്നത് 60-ാം ദിവസത്തിലാണ്. 60-ാം ദിവസമാകുമ്പോൾ നമ്മൾ ഡി എച്ച് എൽ പി പി ഐ എന്ന് പറയുന്ന വാക്സിനാണ് നമ്മൾ ചെയ്യുക. ഇത് കനൈൻ ഡിസ്റ്റംബർ, ഹെപ്പറ്റൈറ്റിസ്, ലെപ്റ്റോസ്പൈറ, പാർവോ ഇൻഫെക്ഷൻ, പാര ഇൻഫ്ലുവൻസ, ഇത്രയും ഡിസീസ്, 6 ഡിസീസസാണ് കൈകാര്യം ചെയ്യുക. ലെപ്റ്റോസ്പൈറയുടെ 2 വേരിയൻസ് അല്ലെങ്കിൽ 4 വേരിയൻസ് കൈകാര്യം ചെയ്യുന്ന വാക്സിൻസ് അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ഡി എച്ച് എൽ പി പി ഐ എന്ന് പറയുന്ന വാക്സിനാണ് നമ്മൾ 60-ാം ദിവസത്തിൽ ചെയ്യുക. ഇതിനുശേഷം 75 ദിവസമാകുമ്പോൾ, അതായത് 75 ദിവസമാകുമ്പോൾ ആൻറ്റി റാബീസ് വാക്സിനേഷൻ, പേവിഷബാധയുള്ള വാക്സിനേഷൻ ചെയ്യുക എന്നുള്ളതാണ്. 75-ാം ദിവസത്തിൽ പേവിഷബാധയുടെ വാക്സിനേഷൻ എടുക്കുന്നു. 90-ാം ദിവസമാകുമ്പോൾ നമ്മൾ ഡി എച്ച് എൽ പി, നമ്മൾ 60-ാം ദിവസത്തിലെടുത്ത അതേ വാക്സിൻ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ബൂസ്റ്റർ എന്ന് പറയുക. ഒരു വാക്സിൻ തന്നെ ഒന്നുകൂടെ നമ്മൾ ചെയ്യുന്നതിനാണ് നമ്മൾ അതിനെ ബൂസ്റ്റർ എന്ന് വിളിക്കുക. അപ്പോൾ 60-ാം ദിവസത്തിലും 90-ാം ദിവസത്തിലും ഡി എച്ച് എൽ പി എന്ന് പറയുന്ന വാക്സിൻ വന്നു. 75-ാം ദിവസത്തിൽ നമ്മൾ ചെയ്ത ആൻറ്റി റാബീസ് വാക്സിൻ എന്ന് പറയുന്നത് വീണ്ടും 105-ാം ദിവസത്തിൽ ഒന്നുകൂടെ ചെയ്യും. അപ്പം ആൻറ്റി റാബീസിൻ്റെ ബൂസ്റ്ററായി, 105-ാം ദിവസത്തിൽ ആൻറ്റി റാബീസ് ബൂസ്റ്ററായി. അപ്പോൾ ഒരു പപ്പിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 5 വാക്സിനേഷൻസാണ് നമ്മൾ ആദ്യ 3.5 മാസത്തിനുള്ളിൽ കൈകാര്യം ചെയ്യപ്പെടുക. 40-ാം ദിവസത്തിൽ അല്ലെങ്കിൽ 40 മുതൽ 45 ദിവസത്തിൽ ചെയ്യുന്ന ഡി പി വാക്സിനേഷൻ, 60-ാം ദിവസത്തിൽ ചെയ്യുന്ന ഡി എച്ച് എൽ പി വാക്സിനേഷൻ, 75-ാം ദിവസം ചെയ്യുന്ന ആൻറ്റി റാബീസ് വാക്സിനേഷൻ, 90-ാം ദിവസം ചെയ്യുന്ന ഡി എച്ച് എൽ പി വാക്സിനേഷൻ, 105-ാം ദിവസം ചെയ്യുന്ന ആൻറ്റി റാബീസ് വാക്സിനേഷൻ. ഇനി ഇതിൻ്റെ ബൂസ്റ്റർ, ഫർദർ ബൂസ്റ്റർ എന്ന് പറയുന്നത് 1 വർഷത്തിന് ശേഷം ആനുവൽ ബൂസ്റ്റർ അല്ലെങ്കിൽ ആനുവൽ റീവാക്സിനേഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുക. ഇത് നമ്മൾ 90-ാം ദിവസം കഴിഞ്ഞ് 1 വയസ്സും 90 ദിവസവും ആകുമ്പോൾ ഡി എച്ച് എൽ പിയുടെ ബൂസ്റ്റർ ചെയ്യുന്നു. ആൻറ്റി റാബീസിൻ്റെ ബൂസ്റ്റർ നമ്മൾ 1 വയസ്സും 105 ദിവസവും ആകുമ്പോൾ ചെയ്യുന്നു. അപ്പം എപ്പോഴും ഈ 2 വാക്സിൻസ് ചെയ്യുമ്പോൾ ഒരു 15 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഇടുന്നത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് അങ്ങനെ ആണ് നമ്മൾ ചെയ്യാറുള്ളത്. വീണ്ടും ഒരു കാര്യമുള്ളത്, ഇപ്പം ഈ ദിവസം നമുക്ക് പറ്റിയില്ല, ഒരു നമുക്ക് 45-ാം ദിവസം നമുക്ക് ഡി പി ചെയ്യാൻ സാധിച്ചില്ല, നമ്മളിപ്പോൾ 60-ാം ദിവസമാണ് നമ്മൾ ആദ്യം അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഡി എച്ച് എൽ പിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. 60-ാം ദിവസം നമ്മൾ ഡി എച്ച് എൽ പി സ്റ്റാർട്ട് ചെയ്തു. ഇനി 65-ാം ദിവസമാണ് ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡി എച്ച് എൽ പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 15 ദിവസം കഴിയുമ്പോൾ ആൻറ്റി റാബീസ് ചെയ്യുന്നു. വീണ്ടും 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഡി എച്ച് എൽ പി ചെയ്യുന്നു. വീണ്ടും ഒരു 15 ദിവസം കഴിയുമ്പോൾ ആൻറ്റി റാബീസ് ചെയ്യുന്നു. ആകെ ഒരു വ്യത്യാസമുള്ളത്, ആദ്യമായിട്ടുള്ള പ്രസൻറ്റേഷൻ 3 മാസത്തിന് ശേഷമാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ മാത്രം ആൻറ്റി റാബീസിൻ്റെ കാര്യത്തിൽ നമുക്ക് ബൂസ്റ്റർ വേണമെന്ന് നിർബന്ധമില്ല. 3 മാസത്തിന് ശേഷമാണ് നമ്മൾ ആൻറ്റി റാബീസ് വാക്സിനേഷൻ എടുക്കുന്നതെങ്കിൽ അതിന് 1 മാസം കഴിഞ്ഞ് ബൂസ്റ്റർ എടുക്കേണ്ട സാഹചര്യമില്ല. അതിന് 1 വർഷം കഴിഞ്ഞുള്ള റീവാക്സിനേഷൻ മതിയാവും. പക്ഷേ എല്ലാ വർഷവും റീവാക്സിനേഷൻ നിർബന്ധമാണ്. പലർക്കുമുള്ളൊരു സംശയം, എൻ്റെ ഡോഗ് പുറത്തു പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്, അപ്പോൾ അങ്ങനെയുള്ളതിനെ ഞാൻ വാക്സിനേറ്റ് ചെയ്തില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? തീർച്ചയായിട്ടും കുഴപ്പം ഉണ്ടാവാം, ഉണ്ടെന്നല്ല കുഴപ്പമുണ്ടാവാം. അതുകൊണ്ട് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ആൻറ്റി റാബീസ് വാക്സിനേഷൻ എടുത്തിരിക്കണം, ഒരു സംശയവും വേണ്ട. ഡി എച്ച് എൽ പി എന്ന് പറയുന്ന വാക്സിനേഷൻ നമ്മൾ എടുക്കുന്നത് ഡോഗിൻ്റെ സേഫ്റ്റി പ്രമാണിച്ച് മാത്രമാണ്. പക്ഷേ ആൻറ്റി റാബീസ് വാക്സിനേഷൻ ഡോഗിൻ്റെ സേഫ്റ്റി മാത്രമല്ല മനുഷ്യൻ്റെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തെടുക്കേണ്ട കാര്യമാണ് ആൻറ്റി റാബീസ്. അതുകൊണ്ട് ഒരു കാരണത്തിലും ഒഴിവാക്കാൻ പറ്റില്ല.
വളരെ ചുരുക്കം പേർക്കെങ്കിലും ഇത് ആറു മാസം കഴിഞ്ഞ് ചെയ്താൽ മതി എന്നൊക്കെയുള്ള ധാരണയുണ്ട്. അത് തെറ്റിദ്ധാരണയാണ് എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. ഈ പ്രായത്തിൽ തന്നെ നമ്മൾ രണ്ട് മാസം അല്ലെങ്കിൽ രണ്ടര മാസം ആകുമ്പോൾ തന്നെ ആൻഡ്രോബിസിൻ്റെ വാക്സിനേഷൻ എടുത്തിരിക്കണം. മൂന്ന് മാസം കഴിയുമ്പോൾ അതിൻ്റെ ബൂസ്റ്റർ എടുത്തിരിക്കണം. എല്ലാ വർഷവും ആൻഡ്രോബിസിൻ്റെ നമ്മൾ റീവാക്സിനേഷൻ ആനുവൽ ബൂസ്റ്റർ നമ്മൾ ചെയ്തിരിക്കണം. പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആൻഡ്രോബിസ് വാക്സിനേഷനും ഉണ്ട്, അതുപോലെ തന്നെ മൂന്ന് അസുഖങ്ങൾക്കെതിരെയുള്ള വൈറൽ ഇൻഫെക്ഷൻസിനെതിരെയുള്ള ഒരു വാക്സിനാണ് നമ്മൾ പൂച്ചകളിൽ ചെയ്യുക. പൂച്ചകൾ വളരെ വ്യാപകമായി ഫെലൈൻ പാർവോ അല്ലെങ്കിൽ ഫെലൈൻ പാൻലോക്കോപ്പിനിയ എന്ന് പറയുന്ന അസുഖമുണ്ട്, അതിനെതിരെയുള്ള വാക്സിൻ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ റൈനോട്രക്കൈറ്റിസിനും കാൽസി വൈറസ് ഇൻഫെക്ഷനും എതിരെയുള്ള ട്രൈക്കാറ്റ് മൂന്ന് അസുഖങ്ങൾക്കെതിരെയുള്ള ഒരു വാക്സിനേഷനാണ് നമ്മൾ അതിന് റെക്കമെൻഡ് ചെയ്യുന്നത്. പൂച്ചകളിലും ഇതേ പ്രകാരം നമുക്ക് വാക്സിനേഷൻ ചെയ്യാവുന്നതാണ്. രണ്ട് മാസമാകുമ്പോൾ സി ആർ പി വാക്സിനേഷൻ, 70 ദിവസമാകുമ്പോൾ ആൻഡ്രോബിസ് വാക്സിനേഷൻ, 90 ദിവസമാകുമ്പോൾ സി ആർ പിയുടെ ബൂസ്റ്റർ, 105 ദിവസം ആൻഡ്രോബിസ് ബൂസ്റ്റർ, പിന്നെ ആനുവൽ റീവാക്സിനേഷൻ. പൂച്ചകളുടെ കാര്യത്തിലും ആൻഡ്രോബിസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല. നമ്മുടെ വീട്ടിൽ ഒരു പൂച്ചയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നായയുണ്ടെങ്കിൽ ഇവയെ നിർബന്ധമായും പേവിഷുപാധിക്കെതിരെ കുത്തിവെച്ചിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നല്ല ആരോഗ്യാവസ്ഥയിലിരിക്കുന്ന ഒരു നായയാണ് നമ്മൾ വാക്സിനേറ്റ് ചെയ്യേണ്ടത്. പിന്നെ വാക്സിന് വരുമ്പോൾ, വാക്സിനേഷന് വരുമ്പോൾ ജനറൽ ചെക്കപ്പ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അതിൻ്റെ ആരോഗ്യവസ്ഥ കൃത്യമായിട്ട് കുഴപ്പമില്ല, വാക്സിനേറ്റ് ചെയ്യാവുന്നതാണ് എന്ന് കണ്ടാൽ മാത്രമാണ് വാക്സിനേറ്റ് ചെയ്യുക. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം വിവാമിംഗ് ആണ്, വിരബാധ. വിരബാധ നമ്മൾ പ്രത്യേകമായി വേറൊരു സെഷൻ ചെയ്യുന്നുണ്ടാവും. പക്ഷേ വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട വിരബാധയ്ക്കുള്ള മരുന്ന് കൊടുക്കൽ, അത് നമ്മൾ വാക്സിൻ രണ്ടോ മൂന്നോ ദിവസം മുൻപ് ഒരു വിരമരുന്ന് കൊടുക്കുക, അതല്ലെങ്കിൽ വാക്സിനേഷൻ ശേഷം രണ്ടോ മൂന്നോ ദിവസം വിരമരുന്ന് കൊടുക്കുക. ഇതാണ് അതിൻ്റെ രീതി. ഒരിക്കലും വാക്സിനേഷൻ ചെയ്യുന്ന അതേ ദിവസം തന്നെ വിരമരുന്ന് കൊടുക്കുന്ന രീതിയല്ല. രണ്ടും ഒരു സ്ട്രെസ്സാണ്. വാക്സിനേഷൻ ഒരു സ്ട്രെസ്സാണ്, ഡിവേമിംഗ് ഒരു സ്ട്രെസ്സാണ്. ഈ രണ്ട് സ്ട്രെസ് ഒരുമിച്ച് വരുന്നത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ ഗ്യാപ് ഇവ തമ്മിൽ ഇടുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നൊരു കാര്യം, ഈ വാക്സിനേഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ കോൾഡ് ചെയിൻ മെയിൻ്റനൻസ് എന്ന് പറയുന്നതാണ് വാക്സിൻ്റെ എഫിക്കസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാക്സിൻ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? അത് നല്ല കറക്റ്റ് ടെമ്പറേച്ചറിൽ തന്നെയാണോ സൂക്ഷിക്കുന്നത്? ഫ്രിഡ്ജ് സ്വിച്ച് ഓഫ് ആയി പോകുന്ന സാഹചര്യമുണ്ടോ? ആവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പെട്രസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ എല്ലാ ഫ്രിഡ്ജുകളും, നമ്മുടെ ലാബിലെ ഫ്രിഡ്ജാണെങ്കിലും അല്ലാതെയുള്ള ഫ്രിഡ്ജാണെങ്കിലും ഇൻവെർട്ടറുമായിട്ടും അതുപോലെ ബാക്കപ്പ് ഉണ്ട്, ഇൻവെർട്ടറായിട്ട് ജനറേറ്ററുമായിട്ടും ഒക്കെ കണക്റ്റഡ് ആണ്. എന്തെങ്കിലും ഒരു ഇലക്ട്രിസിറ്റി ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ വാക്സിനെ ഒരു കാരണവശാലും അത് ബാധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ വാക്സിൻ എഫിക്കസി അത് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത് ചെറിയ പാക്കറ്റിനകത്ത് ഐസ് കട്ട ഒക്കെ ഉണ്ട്, വളരെ ചുരുങ്ങിയ സമയത്തേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കൊള്ളാം, കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ഒരു കാരണവശാലും നമുക്കൊരു നീണ്ട യാത്രയ്ക്ക് ഈ വാക്സിൻ മാത്രം എടുത്തുകൊണ്ട് പോയി ഒരു ഐസ് പാക്ക് ഇട്ട് പോകുന്നത് അത്ര നല്ല രീതിയല്ല. എപ്പോഴും എത്രയും പെട്ടെന്ന് അതിലേക്ക് നമുക്ക് ആനിമലിലേക്ക് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ്.